അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വസ്വഹാബിഹിൽ മൗഫീന അഹദ അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, നിരവധി നന്മകളുടെ സാധ്യതകൾ നിലനിൽക്കുന്നതും അതിലേറെ തിന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതുമായ ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയകൾ, ഫേസ്ബുക്കും വാട്സാപ്പും. അതുപോലെ പ്രവിശാലമായ സൗഹൃദ ലോകം നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്തവർ പോലും ഏറ്റവും അടുത്ത ചങ്ങാതിമാരാണ്. എല്ലാവർക്കുമുണ്ട് സോഷ്യൽ മീഡിയ കൂട്ടുകെട്ടുകൾ. ഇൻഷാല്ലാ, നന്മയിൽ അധിഷ്ഠിതമായി അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമുക്ക് അവസരം നൽകുമാറാകട്ടെ എന്നാദ്യമായി പ്രാർത്ഥിച്ച് ഇന്നത്തെ വിഷയം, ദുർബോധനത്തിൻ്റെ ഘട്ടങ്ങൾ, അതായത് പൈശാചികതയുടെ ആക്രമണ സ്വഭാവങ്ങൾ. തഫ്സീർ റൂഹുൽ ബയാനിൽ ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. പിശാച് മനുഷ്യനെ ദുർബോധനം ചെയ്യുന്നത് 6 ഘട്ടങ്ങളാണ്. അൽ മർത്തബത്തുൽ ഊല അൽ കുഫ്റു വശിർക്ക്. ഒന്നാമതായി, മനുഷ്യനെ അവിശ്വാസിയും ബഹുദൈവ ആരാധകനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുവുമാക്കലാണ്. ഈ ശ്രമത്തിൽ പിശാച് വിജയിച്ചാൽ ഒരു മനുഷ്യനിൽ നിന്ന് അവൻ സമ്പൂർണ്ണ വിജയം നേടി. അൽ മർത്തബത്തു സാനിയ അൽ ബിദ്അ. രണ്ടാമത്തെ ഘട്ടം മനുഷ്യനെ പുത്തൻവാദിയാക്കുക എന്നതാണ്. ആദ്യ ശ്രമം വിജയിക്കാത്ത പക്ഷം പിശാച് ഈ പറയപ്പെട്ട രണ്ടാം ഘട്ടത്തിലേക്ക് വരും. മനുഷ്യനെ കൊണ്ട് കൊടും പാപങ്ങൾ ചെയ്യിക്കുന്നതിലേറെ പിശാചിന് താൽപ്പര്യം അവനെ പുത്തൻവാദിയാക്കല. കാരണം അത് അവിശ്വാസത്തിലേക്കുള്ള കുറുക്കുവഴിയാണ്. അതിൽ അകപ്പെട്ടവൻ പിന്മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അൽ മർത്തബത്തു സാലിസ്. മൂന്നാമത്തെ ഘട്ടം വഹിയ അൽ കബായിറു അലാ ഇഖ്തിലാഫി അൻവാഇഹ. മനുഷ്യനെ വ്യത്യസ്ത പാപങ്ങൾ ചെയ്യിക്കുക. ആദ്യ രണ്ട് ശ്രമങ്ങളും നടക്കാത്ത പക്ഷം പിശാച് ഈ ശ്രമത്തിലേക്ക് കടന്നു വരും. അൽ മർത്തബത്തു റാബിഅ. നാലാം ഘട്ടം വഹിയ അസ്സഗായിറുല്ലത്തി ഇദാ ജതമഅത് സ്വാറത് കബീറ. മനുഷ്യനെ ചെറുദോഷങ്ങളിൽ വ്യാപൃതനാക്കുക. കാരണം ചെറുദോഷങ്ങൾ നിരന്തരമായി ചെയ്താൽ അത് വൻ ദോഷത്തിൻ്റെ സ്ഥാനത്താണ്. അൽ മർത്തബത്തുൽ ഖാമിസ വഹിയ ഇഷ്തിഗാലുഹു ബിൽ മുബാഹാത്. അഞ്ചാമത്തെ ഘട്ടം മനുഷ്യനെ ശിക്ഷയും പ്രതിഫലവും ഇല്ലാത്ത അനുവദനീയ കാര്യങ്ങളിൽ വ്യാപൃതനാക്കുക. ചില ഹോബികൾ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതനാക്കുന്നതിലൂടെ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം വാങ്ങേണ്ട സമയങ്ങളെ അവൻ നിഷ്ഫലമാക്കി കളയുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അൽ മർത്തബത്തു സാദിസ് വഹിയ ഐ യഷ്ഗിലുഹു ബിൽ അമലിൽ മഫ്ളൂൽ. ആറാമത്തെ ഘട്ടം മനുഷ്യനെ പ്രതിഫലം കൂടിയ കാര്യത്തെ വിട്ട് പ്രതിഫലം കുറഞ്ഞ കാര്യത്തിൽ ജോലിയാക്കുക എന്നതാണ്. ആറാം ഘട്ടത്തിൽ അതിലേക്കെങ്കിലും മനുഷ്യനെ വീഴ്ത്താൻ സാധിക്കുന്ന പക്ഷം പിശാച് യഥാക്രമം 5, 4, 3, 2, 1 എന്നീ ഘട്ടങ്ങൾക്ക് വേണ്ടി കഠിനയത്നം നടത്തും. നമ്മിൽ ഏറെ പേരും ശത്രുവിന് വശം പതരാവുകയും ചെയ്യും. അല്ലാഹു തആല കാവൽ നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.